സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ലെങ്കിലും കെ സുരേന്ദ്രന് ഒരു അവസരം കൂടി നൽകാൻ ബി ജെ പി തീരുമാനിച്ചു. പ്രകാശ് ജാവ്ദേക്കറിന് കേരളത്തിലെ ചുമതല നൽകിയതിലൂടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതേസമയം എം ഡി രമേശ് അടക്കമുള്ള നേതാക്കൾ എവിടെയെന്ന ചോദ്യവും അണികൾ ഉയർത്തുന്നുണ്ട്. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ യാത്ര കേരളത്തിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി കേരളത്തിൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് ഇതുവരെ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്ത സംസ്ഥാനത്ത് ഇത്തവണ അതിന് മാറ്റം വരുത്തണമെന്ന നിർദ്ദേശം കേന്ദ്രം നൽകിക്കഴിഞ്ഞു. തിരുവനന്തപുരം മണ്ഡലമാണ് ഇക്കുറി ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം തൃശ്ശൂരും പത്തനംതിട്ടയും ഈ മൂന്ന് മണ്ഡലങ്ങളിലും വലിയ വോട്ട് വിഹിതം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. സുരേഷ് ഗോപിയെ നിർത്തി തിരുവനന്തപുരമോ തൃശ്ശൂരോ പിടിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കൂടുതൽ ദിവസം കേരളത്തിൽ ചെലവഴിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അതുമാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഒരു പ്രതീക്ഷ കേരളീയർക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ 19 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. ഇത്തവണ അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്തതിനാൽ ഒരു സീറ്റെങ്കിലും നേടാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു. എതിരാളികൾ ശക്തരായ മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രവർത്തനം നടത്താനും ബി ജെ പി ലക്ഷ്യമിടുന്നു. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ, ഒപ്പം ഘടകകക്ഷികളുടെ ശക്തി ചോർത്തുക എന്നതും ബി ജെ പി ലക്ഷ്യമാണ്. ബി ജെ പിയുടെ ദുർബല ബൂത്തുകളിൽ സജീവ ശ്രദ്ധ പുലർത്താൻ യുവമോർച്ചയ്ക്ക് ചുമതല നൽകും. ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തനം വ്യാപിപ്പിക്കും. ക്രൈസ്തവ സഭകളുമായി അടുത്ത സൗഹൃദത്തിനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഡിസംബറിൽ കാലാവധി തീരുന്ന സുരേന്ദ്രന് ഒരു അവസരം കൂടി നൽകാനാണ് ബി ജെ പി ആർ എസ് എസ് തീരുമാനം. അതേസമയം സുരേന്ദ്രനെ മാറ്റി എം ഡി രമേശിന് അവസരം നൽകണമെന്നാണ് സുരേന്ദ്രൻ വിരുദ്ധരുടെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.